നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മൻസൂർ വധക്കേസിൽ ഒരാൾ കൂടി പിടിയിൽ. മുണ്ടത്തോട് സ്വദേശിയും CPM പ്രവർത്തകനുമായ പ്രശോഭിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ബോംബ് നിർമ്മിച്ചത് പ്രശോഭാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പ്രശോഭിന്റെ വീട്ടിൽ നിന്നും ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഇതുവരെ 8 പ്രതികളാണ് കേസിൽ പിടിയിലായിട്ടുള്ളത്. 10-ാം പ്രതിയും CPM പ്രാദേശിക നേതാവുമായ PP ജാബർ ഇപ്പോഴും ഒളിവിലാണ്. PP ജാബറിന്റെ വീടിനു നേരെ ഇന്നലെ രാത്രി അക്രമമുണ്ടായി. വീട്ടിലെ വാഹനങ്ങൾക്ക് അജ്ഞാതർ തീയിട്ടു. വീടിന് പിന്നിലെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറും 2 ബൈക്കും കത്തി നശിക്കുകയും വീടിന്റെ പിൻഭാഗത്തേക്ക് തീ പടരുകയും ചെയ്തിരുന്നു. വീടിനുള്ളിൽ നിന്ന് ആളുകൾ ഇറങ്ങി ഓടിയതുകൊണ്ട് ആളപായമുണ്ടായില്ല. കണ്ണൂർ മുക്കിൽ പീടികയിൽ പുലർച്ചെ 2 മണിയോടെയാണ് സംഭവമുണ്ടായത്. ഇതിനു പിന്നിൽ ലീഗ് പ്രവർത്തകരാണെന്ന് CPM ആരോപിക്കുന്നു. ആക്രമണത്തിന് പിന്നിൽ ലീഗ് പ്രവർത്തകരാണെന്നും വീട്ടിലുള്ളവരെ കൊലപ്പെടുത്താൻ ലക്ഷ്യം വെച്ചാണ് തീയിട്ടതെന്നും MV ജയരാജൻ പ്രതികരിച്ചു. CPMന്റെ പെരിങ്ങളം ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജാബിർ. ജാബിറിനെ ഇപ്പോഴും പിടികൂടാത്തതിൽ സ്ഥലത്ത് ലീഗ് പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിനിടെയാണ് അർദ്ധരാത്രി ആക്രമണമുണ്ടാകുന്നത്. ജാബിറിനെ കൂടാതെ പ്രതികളായ CPM പെരിങ്ങളം ലോക്കൽ സെക്രട്ടറി N. അനൂപ്, പുല്ലുക്കര ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ നാസർ ഇബ്രാഹിം എന്നിവരും ഇപ്പോഴും ഒളിവിലാണ്. ഇവർ ഒളിവിൽ പോയതിൻ്റെയും ഇവരെ പോലീസ് പിടികൂടാത്തതിൻ്റെയും പിന്നിൽ CPM ഉന്നത നേതാക്കളുടെ കരങ്ങളുണ്ടെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ April 6 വോട്ടെടുപ്പ് ദിവസമാണ് മൻസൂർ കൊല്ലപ്പെടുന്നത്. CPM പ്രവർത്തകരുടെ വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലാ മൻസൂറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ 25 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ഇതിനിടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന കൊച്ചിയങ്ങാടി സ്വദേശി രതീഷ് കൂലോത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിനു ശേഷം ഒളിവിലായിരുന്ന ഇയാളെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. CPM പ്രവർത്തകരായ K. സംഗീത്, ശ്രീരാഗ്, KP സുഹൈൽ, അശ്വന്ത്, അനീഷ്, വിപിൻ, EK വിജേഷ് എന്നിവരാണ് കേസിൽ കസ്റ്റഡിയിലുള്ളത്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.